Hello guys, welcome to Time Hacker. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വാഴാനി ഡാം കാണലാണ്. വാഴാനി ഡാമും ചിൽഡ്രൻസ് പാർക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോ ഇതാ ഇവിടെ കണ്ട ഒരു സ്ഥലമാണ്, ഒരു ഓപ്പൺ സ്റ്റേജ് പോലത്തെ ഒരു സെറ്റപ്പ്. അപ്പോ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പിലാണ് സ്റ്റേജിന്റെ ഇരിപ്പിടങ്ങളൊക്കെ കിടക്കുന്നത്. കാണുമ്പോ തന്നെ നല്ലൊരു രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ ഈ ഡാമിന്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാനായിട്ട് വരണത് 15 രൂപയും ബൈക്ക് പോരണത്തിന് പാർക്ക് ചെയ്യാൻ 5 രൂപയാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്പണിങ് സമയം എന്ന് പറയുന്നത് 9 to 6 മണി വരെയാണ് സമയം. അപ്പോ ഒരു ഈവനിങ് ടൈം നോക്കി തിരഞ്ഞെടുക്കുക, അതായിരിക്കും ബെറ്റർ. മഴ പെയ്തതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഡാമിലൊന്നും അങ്ങനെ വെള്ളമൊന്നുമില്ല. ഡാമിന്റെ മുകളിൽ നമുക്കൊരു പാർക്കിലേക്ക് ഒരു വ്യൂ ഉണ്ട്. തിരക്കൊക്കെയാണ് പാർക്കില്. ഒരു ഈവനിങ് സമയം ആയ കാരണം കൊണ്ടൊക്കെ ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തിരക്കൊക്കെ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും. Turning face to critics, let's put flowers in our hair like we don't care. And dance a village clown pose, nobody's stopping our groove. Ooh, that's good, it's just you and me. And making me laugh with your moves, ain't no stopping our ഇവിടെ എത്തി കഴിഞ്ഞാൽ എന്തായാലും ഈ ഹാങ് ബ്രിഡ്ജ് ഒഴിവാക്കണ്ട. ഉണ്ടാവും അവിടെ കയറി കഴിഞ്ഞത് എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും ആദ്യം പോയത് ഡാമിൻ്റെ മുകളിൽ കൂടെയാണ്. അപ്പോൾ മുകളിൽ കൂടെ നടന്ന് നമ്മൾ പിന്നെ എത്തിയത് ഹാങ് ബ്രിഡ്ജ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ നല്ല രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ കളിക്കാനുള്ള സംഭവങ്ങളായാലും ധാരാളമുണ്ട്. അപ്പോൾ പാർക്കൊക്കെ നല്ല രീതിയിൽ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമായാലും ആവശ്യത്തിനുണ്ട് അവിടെ. അപ്പോൾ അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഇവിടുത്തെ ഗാർഡൻ്റെ മെയിൻറ്റെയിനും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പാർക്കും ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരാം ഈ കുളത്തിൻ്റെ അടിക്കുക. അപ്പോൾ വരുമ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡ് കൊടുത്തിട്ടുണ്ട് വെള്ളത്തേക്കൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് അധികം ആൾക്കാരെയൊന്നും കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പുറത്ത് പോകേണ്ടി വരില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം.